നമ്മൾ ഈ അടുത്ത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് നമ്മളുടെ ചാനലിലിട്ടിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് അവസാനമായിട്ട് കണ്ടാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ അതിൽ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് പറ്റും. ഇനി തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് ലൈക്ക് ചെയ്യും, ഇത് ഷെയർ ചെയ്തും കൊണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് മുഹമ്മദ് അലിയാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഹൗ കോമ്പൗണ്ടിങ് വർക്ക്സ് ഇൻ ലംസം ഇൻവെസ്റ്റഡ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് നിക്ഷേപിക്കുമ്പോൾ അതെങ്ങനെയാണ് കോമ്പൗണ്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊരു പൈസ ഇടുമ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ മാനേജറും അവരുടെ ടീമും അവർ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റോക്കുകളിലോ കടപ്പത്രങ്ങളിലോ ബോണ്ടുകളിലൊക്കെയാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഫണ്ട് മാനേജറാണ്, ഞാനിങ്ങനെ ഒരു നിശ്ചിത സ്റ്റോക്കുകൾ നിക്ഷേപിച്ചു, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാഭം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ ആ സമയത്ത് മാർക്കറ്റ് കണ്ടീഷനും ആ സ്റ്റോക്കിൻ്റെ അവസ്ഥയൊക്കെ അനുസരിച്ച് അത് കൂടുതൽ വാങ്ങാനോ അല്ലെങ്കിൽ അത് വിറ്റ് ലാഭമെടുത്ത് മറ്റൊരെണ്ണം വാങ്ങാനോ പ്ലാൻ ചെയ്യും. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ 100,000 രൂപയ്ക്കുള്ള സ്റ്റോക്ക് ഉണ്ട് എന്ന് കരുതുക, ഞാൻ മേടിച്ചു എന്ന് കരുതുക. ആ 100,000 രൂപയുടെ സ്റ്റോക്ക് ഒരു 500,000 ലാഭം കിട്ടി വർദ്ധിച്ചു എന്നുണ്ടെങ്കിൽ ആ 100,000 എന്നുള്ളത് 500,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് തിരികെ വീണ്ടും ഈ 500,000 അടുത്ത പുതിയ സ്റ്റോക്കുകളോ കടപ്പത്രങ്ങളോ ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ എന്തായി, 100,000 എന്നുള്ളത് 500,000 ആയി, 500,000 വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന് വീണ്ടും ലാഭം ഉണ്ടാവാനായിട്ട് പോകണം. അങ്ങനെയാണ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അരുൺകുമാറിൻ്റെ ചോദ്യമാണ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് ഹൗസിൽ നിക്ഷേപിക്കാൻ ഇപ്പോഴും റൂപ്പി ബാങ്ക് നിർദ്ദേശിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഫണ്ട് മാനേജർമാരെയാണ് ആക്സിസ് ബാങ്ക് പുറത്താക്കിയിട്ടുള്ളതായിട്ട് അറിയുന്നത്. സെബിയുടെയും അവരുടെ ഇൻറ്റേണലായിട്ടുള്ള അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത്, ഇനി എന്താണ്, ഇനി അതിൻ്റെ ഒരു റെമഡിയേഷൻ ആക്ഷൻസ് എന്തൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളതെല്ലാം വഴിയേ മനസ്സിലാവുള്ളൂ. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ, ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്റ്റോപ്പ് ചെയ്യുകയും ഓൾറെഡി ഉള്ള ഫണ്ടുകൾ തിരിച്ചെടുക്കാതെ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് എൻ്റെ വ്യൂ പോയിൻ്റുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കും. എന്തായാലും ആക്സിസ് ബാങ്കിന് ഇതൊരു മോശം ഇൻഫർമേഷനാണ്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് വിൻവെൽത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡെമോ വീഡിയോ അപ്ലോഡ് ചെയ്യാമോ എന്നാണ്. വിൻവെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അത് അടുത്തൊരു സീരീസ് വരുമ്പോൾ, അതായത് വിൻവെൽത്തിൻ്റെ ബോണ്ട് സീരീസ് പുതിയത് വരുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം, വിൻവെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ എമൗണ്ടിന് 1,000 രൂപ മുതലൊക്കെ നമുക്ക് സ്റ്റോ ബോണ്ടുകൾ വാങ്ങാനുള്ള ഓപ്ഷനാണ് ഈ വിൻവെൽത്ത് തരുന്നത്. സാധാരണ 10,000, 5,000 ഒക്കെ കൊടുത്ത് ബോണ്ടുകൾ വാങ്ങുന്ന സ്ഥലത്ത് നമ്മൾക്ക് ആ ബോണ്ടുകൾ ചെറിയ അളവിലുള്ള ചെറിയ ടോക്കൺ സൈസിലുള്ള ബോണ്ടുകൾ, അത് ചെറിയ ഡ്യൂറേഷനിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ഡ്യൂറേഷനിലേക്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു ന്യൂ ഏജ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വിൻവെൽത്ത് തരുന്നത്. വളരെ നല്ലൊരു ഓപ്ഷനാണ്. വിൻവെൽത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് കിട്ടുന്ന ആ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ 0.5% കൂടുതലായിട്ട് കിട്ടും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ലിജോ സേന റേനയാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഞാൻ സ്വിങ് ചെയ്യുമ്പോൾ ലോസ് വരുമ്പോൾ കൂടുതൽ പൈസ ഇട്ട് ആഡാക്കി പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിൽക്കും, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സാധാരണഗതിയിൽ ദോഷമൊന്നുമില്ല. സ്റ്റോക്കുകൾ നല്ലതാണ്, ഫണ്ടമെൻ്റലി സൗണ്ടായിട്ടുള്ള സ്റ്റോക്കുകളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. നല്ല സ്റ്റോക്കുകൾ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് തിരികെ കയറുന്ന സമയത്ത് രണ്ട് സെറ്റ് ഓഫ് സ്റ്റോക്കുകൾക്കും കൂടിയ വില കിട്ടുമെന്നുള്ളതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി മോശമായിട്ടുള്ള സ്റ്റോക്കാണോ അല്ലെങ്കിൽ വളരെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന തരത്തിലുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുള്ള സ്റ്റോക്കാണോ എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ അവറേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ നഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റോക്കുകളുടെ ക്വാളിറ്റി എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളത് മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള
ആളാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് നൗവേഴ്സ് ടൈം ടു ഇൻവെസ്റ്റ് ഓർ സ്റ്റേ എവേ ഫ്രം സ്റ്റോക്ക് മാർക്കറ്റ്. മാർക്കറ്റ് താഴ്ന്ന സമയത്ത് വന്നിട്ടുള്ള ചോദ്യമാണിത്. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ്. നമ്മളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റർമാരോട് നമ്മളെപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 വർഷത്തിലൊക്കെ മേലിലേക്ക് ആവശ്യമുള്ള പണം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റിൻ്റെ താഴ്ചകൾ വരുമ്പോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് ഇപ്പോൾ വാട്സപ്പ് സർവീസിലൂടെ ആയാലും കമൻറ്റുകളിലൂടെയും കോൺടാക്ട് ചെയ്യുന്നവരോട് നമ്മൾ പറയാറുള്ളത് മാർക്കറ്റ് താഴുന്ന സമയത്ത് ചെറിയ ചെറിയ സ്റ്റേജുകളായിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥ അനുസരിച്ച് അങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ടിജോ പോളാണ് പറഞ്ഞിട്ടുള്ളത്. സീയിങ് ദിസ് ട്രെൻഡ് ഐ എം സ്റ്റാർട്ട് ടു റിഗ്രറ്റ് ദാറ്റ് FD ഓർ പോസ്റ്റ് ഓഫീസ് ഫാർ ബെറ്റർ ദാൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. നോ ഐഡിയ വെൻ റെഡ് നമ്പേഴ്സ് ബിക്കം ഗ്രീൻ ഇൻ പോർട്ട്ഫോളിയോ. അതായത് താങ്കൾ മിക്കവാറും 2020 ശേഷം മാർക്കറ്റിൽ വന്നിട്ടുള്ള ആളായിരിക്കണം. മാർക്കറ്റിൻ്റെ ഒരു അപ്വേർഡ് ട്രജക്ടറി മാത്രമേ താങ്കൾ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് എപ്പോഴും മേളിലേക്ക് മാത്രം പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ വേറെ പണിയൊന്നും ചെയ്യാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവില്ലേ. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഒരു എന്താണ് ചെറിയ രീതിയിലൊക്കെ വൊളാറ്റിലിറ്റി ഉള്ള അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റി ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ദീർഘകാലത്തിലേക്ക് ആവശ്യമുള്ള പണം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റ് എപ്പോഴും നല്ല ഓപ്പർച്യൂണിറ്റികൾ തന്നുകൊണ്ടിരിക്കും. പിന്നെ താങ്കൾ FDയിലിടണോ പോസ്റ്റ് ഓഫീസിലിടണോ എന്നുള്ളത് താങ്കളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ചോയ്സാണ്. പക്ഷേ FDയും പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തീർച്ചയായിട്ടും വേണം. പക്ഷേ ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിന് ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ടിജോയോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഗിരീഷ് കുമാറാണ്. വിച്ച് സ്റ്റോക്ക് ടു ആഡ് ഇൻ മൈ പോർട്ട്ഫോളിയോ, ഗ്രോത്ത് സ്റ്റോക്ക് ഓർ വാല്യൂ സ്റ്റോക്ക്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നമ്മളിപ്പോഴുള്ള സാധാരണക്കാരുടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള സ്റ്റോക്കുകളും ഉണ്ടാവണം എന്നുള്ളതാണ്. ഗ്രോത്ത് സ്റ്റോക്കുകളും വാല്യൂ സ്റ്റോക്കുകളും നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ അതാത് പ്രൊപ്പോർഷനിൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും. അത് നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവും കൂടെ, നമ്മൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടെ അനുസരിച്ച് വേണം ആ ഒരു തീരുമാനം എടുക്കാൻ. എപ്പോഴും ഒരു ബാലൻസ് ആ ഗ്രോത്ത് സ്റ്റോക്കുകളും വാല്യൂ സ്റ്റോക്കുകളിലും ഉണ്ടാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്ലീസ് എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ഇക്വിറ്റീസ്. ഇൻഫ്ലേഷൻ നമ്മളുടെ ഇക്വിറ്റി മാർക്കറ്റിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത അദ്ദേഹത്തിൻ്റെ ചോദ്യം. അദ്ദേഹത്തിനോട് പറയാനുള്ളത് പണപ്പെരുപ്പം കൂടുന്നതിനനുസരിച്ച് ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ ആൾക്കാർ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂകൾ, അതായത് റിസ്ക് കുറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് അല്ലാത്ത പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂകൾ അന്വേഷിച്ച് പോവുകയും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള കുറേ സെൽ ഓഫിന് ഒരു കാരണം. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നതും ഇൻഫ്ലേഷൻ തീരെ കുറയുന്നതും അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എപ്പോഴും ഒരു പറഞ്ഞിട്ടുള്ള, അതായത് എല്ലാ സെൻട്രൽ ബാങ്കുകളും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ റേഞ്ചിൽ നിൽക്കുക എന്നുള്ളതാണ് ഓരോ രാജ്യത്തിനും നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ 4 മുതൽ 6.5% വരെയാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഇൻഫ്ലേഷൻ എന്നുള്ളതാണ്. അതിൽ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് അരുണാണ്. ഇന്ത്യ മണി ആപ്പിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമെന്നാണ്. ഈസ് ഇറ്റ് സേഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യ മണി ആപ്പാണോ ഇൻഡ് മണി ആപ്പാണോ എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇൻഡ് മണി ആപ്പാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് US സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു ആപ്പാണ്. അത് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനിയിപ്പോൾ അതിനെപ്പറ്റി അതല്ല മറ്റെന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 ഒന്ന് കോൺടാക്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിൽ ഡിസ്കൗണ്ട് റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത്
നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീരീസിലും ട്രിങ്കറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് സീരീസിലുമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളെ പറ്റി പറയുന്നുണ്ട്. ആ സ്റ്റോക്കുകളൊക്കെ തന്നെ ആവറേജ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലാണ്. ഇനിയിപ്പോൾ അതല്ല, കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030318 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അനിൽകുമാറിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഈ സിപ്പ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ബെറ്റർ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗുഡ് സ്റ്റോക്ക് അറ്റ് ഡിപ്സ് ബെറ്റർ ഫോർ എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഓഫ് 10 years. 10 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതാണോ അതോ നല്ല സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നതാണോ നല്ലത് എന്നാണ് ചോദിക്കുന്നത്. അത് രണ്ടും ഞാൻ പേഴ്സണലി അത്തരം ഒരു ടാർഗറ്റുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ സ്റ്റോക്കുകളിലുള്ള നിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള സ്റ്റോക്കാണ്, കൃത്യമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വളരെ വലിയൊരു ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ നമ്മൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിക്ഷേപിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ, നല്ല ഫണ്ട് മാനേജർമാർ ഹാൻഡിൽ ചെയ്യുന്ന നല്ല പൊട്ടൻഷ്യലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്കും ഗോളുകൾക്കും അനുസരിച്ച് നിങ്ങളൊരു ഒരു ഡിസിഷൻ എടുക്കുക. രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഡിസിഷൻ, അത് എന്തുമാത്രം ഒരെണ്ണം വേണം, എന്തുമാത്രം മ്യൂച്വൽ ഫണ്ട് വേണം, എന്തുമാത്രം സ്റ്റോക്ക് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. 8848030318 ആണ് നമ്പർ. അടുത്ത ചോദ്യം ചോദിച്ചുള്ളത് ഹർഷയാണ്. അവർ ചോദിച്ചിട്ടുള്ളത്, പ്ലീസ് പ്രൊവൈഡ് ലിസ്റ്റ് ഓഫ് ക്ലീൻ എനർജി സ്റ്റോക്സ്. ക്ലീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നാണ്. ക്ലീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ നമ്മളുടെ ട്രിങ്കറിൻ്റെ സീരീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാണിക്കുന്ന സ്റ്റോക്കുകളിൽ, സ്റ്റോക്കുകളുടെ ഒരു വീഡിയോസിൽ അത് ഒന്ന് രണ്ടെണ്ണം അതിനെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് മനസ്സിലാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ബിനോയ് ആണ്. ഫിൻപെക് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ, ഇസ് ഇറ്റ് റിലയബിൾ? ഫിൻപെക്കിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോസ് ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ നമ്മളുടെ ചാനലിനെ പറ്റി അറിഞ്ഞിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് എനിക്ക് അത്ര ഒരു ലാഭകരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതിൽ നടത്തുന്നില്ല. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇനി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ളത് താങ്കളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യോത്തര പദ്ധതികൾ അവസാനിക്കുകയാണ്. ഇനി തുടർന്നും അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ നമ്മൾ മേടിക്കാം. എന്നാലും ഈ വീഡിയോയുടെ റീച്ചിന് അനുസരിച്ചായിരിക്കും അത് എപ്പോൾ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് എല്ലാവരുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030318 ലേക്ക് കോൺടാക്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കുക.